കൊലകര കുഴൽപ്പണ കേസിൽ ഏത് അന്വേഷണവും നേരിടാൻ താൻ തയ്യാറാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. തന്റെ കൈകൾ ശുദ്ധമാണ്, കേസിൽ തനിക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പറഞ്ഞു പറഞ്ഞ് തേഞ്ഞൊട്ടിയ സാധനം വീണ്ടും പുതിയ കുപ്പിയിലാക്കി അവതരിപ്പിക്കുകയാണ്. ഏതന്വേഷണം വന്നാലും പാറ പോലെ ഉറച്ചു നിൽക്കും, അത്രയും ആത്മവിശ്വാസം ബി ജെ പിക്കുണ്ട്. ഒരു പോറൽ പോലും ഞങ്ങൾക്കെതിരെ ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. തിരൂർ സതീശന് സി പി എം സാമ്പത്തിക സഹായം ചെയ്തുവെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. വീട് ജപ്തിയായി, അത് ഒഴിവാക്കി കൊടുക്കാനാണ് ആരോപണം ഉന്നയിച്ചത്. പിന്നിൽ വി ഡി സതീശൻ ഉണ്ടെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഉപതെരഞ്ഞെടുപ്പ് ഫലം മുന്നണി സംവിധാനങ്ങളിൽ മാറ്റം വരുത്തുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന സാഹചര്യമാണിത്. ഇരുവർക്കും വലിയ തിരിച്ചടി നേരിടുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഇത്. ഈ തിരഞ്ഞെടുപ്പിലെ എൻ ഡി എയുടെ മുന്നേറ്റം സംസ്ഥാനത്ത് എൽ ഡി എഫിലും യു ഡി എഫിലും വലിയ പൊട്ടിത്തെറിക്ക് കാരണമാകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. നാടിൻ്റെ വികസന പ്രശ്നങ്ങളൊന്നും ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാവരുത് എന്നാണ് എൽ ഡി എഫും യു ഡി എഫും ആഗ്രഹിക്കുന്നത്. എന്നാൽ വികസനം ചർച്ചയാക്കാനാണ് എൻ ഡി എ ആഗ്രഹിക്കുന്നത്. നെൽ കർഷകർ ആത്മഹത്യയുടെ വക്കീലാണ്. എന്തുകൊണ്ടാണ് കേന്ദ്രം നെല്ലിൻ്റെ താങ്ങുവില കൂട്ടുമ്പോൾ സംസ്ഥാനം താങ്ങുവില കുറയ്ക്കുന്നത്? കർഷകരെ ദ്രോഹിക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ തിരുത്തണം. കേന്ദ്രം കൊടുക്കുന്നത് പോലും കർഷകർക്ക് നൽകാൻ സംസ്ഥാനം തയ്യാറാകുന്നില്ല. സർക്കാരിൻ്റെ തെറ്റായ ജനവിരുദ്ധ നയങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. കൊടകര വെറും തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്. ബി ജെ പി നേതൃത്വത്തിൻ്റെ കൈ ശുദ്ധമായതിനാൽ ഒരന്വേഷണത്തെയും ഭയക്കുന്നില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം കൊടകര കേസിൽ തിരൂർ സതീശന്റെ വെളിപ്പെടുത്തൽ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫും എൽ ഡി എഫും പ്രചാരണായുധമാക്കി കഴിഞ്ഞു.